ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചെല്ലാട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രണ്ട് മാങ്ങ വെച്ചിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പം മാങ്ങ എല്ലാവരും വീട്ടിലും ഉള്ളതാണ്, അപ്പം ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നോക്കാം നമുക്ക്. അതിനിടെ രണ്ട് മാങ്ങ ഇതേപോലെ ഒന്ന് തോലക കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത മാങ്ങ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിന്റെ താഴത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ പാൻ എടുപ്പത്ത് വെക്കുക. അതിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ വിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി ജസ്റ്റ് തിളക്കുന്ന ആ ഒരു പരുവാവുന്നത് വരെ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതെ, ജസ്റ്റ് തിളക്കുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 2 മാങ്ങ അതുപോലെ തന്നെ 1/2 ലിറ്റർ പാല് എടുക്കുന്ന സമയത്ത്, 250 ml കപ്പിൽ 2 കപ്പ് പാല് അങ്ങനെ എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര കറക്റ്റ് മധുരം പാകമായിരിക്കും. അപ്പം നമ്മൾ എടുക്കുന്ന ബാക്കി ചേരുവകൾ മാങ്ങയൊക്കെ മധുരമുള്ളതാണ്. അപ്പം പിന്നെ അത്രയും മധുരം കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പം അധികം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അധികം ചേർക്കാം. അപ്പം അതെ, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇനി ഒരു 3 മിനിറ്റ് കൂടെ, ഇപ്പോൾ ഒരു 5 മിനിറ്റാണ് വെച്ചപ്പോഴാണ് ഈ പരുവായത്, ഇനി ഒരു 3 മിനിറ്റ് കൂടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് വറ്റിച്ചെടുക്കരുത്. അപ്പോൾ ഈ ഒരു നമ്മുടെ കണ്ടൻസ് മിൽക്കിൻ്റെയൊക്കെ പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഞാൻ അങ്ങോട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുക്കണം. നന്നായിട്ട് തണുക്കുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റിവെക്കണം. ഇനി നമുക്കിത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മാങ്ങ ഫ്രിഡ്ജിൽ വെച്ചത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മാങ്ങ തണുത്ത് വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പാലിൻ്റെ ആ ഒരു ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ചേർക്കണം. ചൂടോടെ ചേർക്കരുത് കേട്ടോ. എന്നിട്ട് ഈ മാങ്ങയിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മാങ്ങയുടെ തരികളോ കട്ടകളോ ഒന്നും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അതെ, ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 15-20 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പിന്നെ എന്താ പറയുക, വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ എന്താ 1/2 കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ പാല് 1/2 ലിറ്റർ, അതുപോലെ മാങ്ങ 2 എണ്ണം കേട്ടോ. മാങ്ങ 2 എണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 കപ്പോളം വരുന്നുണ്ട് മാങ്ങ നമ്മൾ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഈ മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം കൂടി യോജിക്കണം, അത്രയേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ അവിടെ മാറ്റി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. അത്രയും ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ബീറ്റർ കയ്യിലില്ലെങ്കിൽ നമ്മൾ നേരത്തെ മാങ്ങയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ മിക്സ് ചെയ്ത പാലിൻ്റെ കൂട്ടിലേ അതും കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത സമയത്ത് അതിലേക്ക് ഒന്ന് അടിച്ച് നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം 1 കപ്പ് ഒഴിച്ചിട്ട് മിക്സിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതെന്താ പറയുക, വിപ്പിംഗ് ക്രീം നമുക്ക് മിക്സിയിലിട്ടിട്ടും അടിച്ചെടുക്കാം. ഇതേപോലെ ബീറ്റർ ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബീറ്റർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് മാത്രം പിന്നെ ഫുഡ് കളർ, ഒരു ഓറഞ്ച് കളർ ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഒരുപാട് കളറൊന്നും വരില്ല. 1/8 പിഞ്ച് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 1 തുള്ളി മാത്രം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കളറൊന്നും വരില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കളറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ 1-3 തുള്ളി വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കളറ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കളർ കയ്യിലില്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്താ പറയുക, ഈ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ 1-2 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതെ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മാങ്ങയ്ക്ക് ഇപ്പോൾ എല്ലാ വീട്ടിലും അധികം മാങ്ങ ഉണ്ടാവും, അല്ലെങ്കിൽ സുലഭമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് നമ്മൾ ഇതേപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ഞാൻ ഫുള്ളായിട്ട് നൈറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഞാനൊരു 5 മണിക്കൂർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഓവർ നൈറ്റ് വെക്കുക. 8 മുതൽ വേണം 10 മണിക്കൂർ വരെ വെച്ചാലും അത്രയും നല്ലതാണ്. ഓരോ ഫ്രിഡ്ജിൻ്റെ തണുപ്പിനനുസരിച്ച് ഫ്രീസറിൽ വെക്കണം.
ഇപ്പൊ ഇതെനിക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾ ഇത് ഐസ്ക്രീമായോ എന്ന് പറഞ്ഞ് ചോദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് ഉണ്ടാക്കുമ്പോഴൊക്കെ അവരെ അപ്പുറപ്പ് ഇറക്കം നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ കുട്ടികളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഐസ്ക്രീം ഇപ്പൊ വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 5 മണിക്കൂർ മാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ അത്രയും നല്ല കുറച്ചും കൂടി നന്നാകും. ഇതേപോലെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കുക. ഇപ്പം ഞാനൊരു 5 മണിക്കൂറിന് ശേഷം ഞാൻ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സെറ്റ് ആകാനുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വെക്കണം, ഒരു 4-5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ കൂടെയെങ്കിലും വെക്കണം. അപ്പോൾ അതെ ഇതേപോലെ ഞാനൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് മാങ്ങയൊക്കെ ഇപ്പോൾ ഒരുപാട് കിട്ടുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റും. ഒരുപാട് പൈസ കൊടുത്തൊന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. മാങ്ങയും കുറച്ച് ചേരുവകളും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. വിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.